കട്ടോ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിനകത്ത് തന്നെയാണ് ആദ്യ ആരോപണങ്ങൾ വന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കന്മാർ വിശദീകരിച്ച വിശദീകരണങ്ങൾ ഓരോന്നായി തൊട്ടടുത്ത മണിക്കൂറുകളിലോ തൊട്ടടുത്ത ദിവസങ്ങളിലോ പൊളിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ചില ഡയറക്റ്റായ ചോദ്യങ്ങൾ, നേരിട്ടുള്ള ചില ചോദ്യങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് നേതാക്കന്മാരോട് ചോദിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, 2018 നിങ്ങൾ ഈ ഫണ്ട് പിരിക്കുന്നത്, കട്ടുവ നിയമസഹായ കുടുംബസഹായ ഫണ്ട് പിരിക്കുന്നത്. 2021 ഈ വിവാദം ഉയർന്നു വരുന്നത് വരെ എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൾ നിങ്ങളുടെ സംഘടനയ്ക്കകത്തെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല? രണ്ട്, ഈ വിവാദം ഉയർന്നു വരുന്ന സമയത്ത് നിങ്ങൾ വ്യക്തമാക്കിയത്, വാർത്താ സമ്മേളനങ്ങളിൽ ആദ്യഘട്ടത്തിൽ നിങ്ങൾ വ്യക്തമാക്കിയത് 39,00,000 രൂപയാണ് നിങ്ങൾക്ക് പിരിഞ്ഞു കിട്ടിയത് ഈ കട്ടുവ കോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന്റെ അക്കൗണ്ടിൽ, മുസ്ലിം യൂത്ത് ലീഗിന്റെ അക്കൗണ്ടിൽ വന്നത് എന്നാണ് നിങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിലുള്ള നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ രേഖകൾ നിങ്ങൾ പുറത്തുവിട്ടതല്ല. ഞങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വ്യക്തമാക്കുന്നത് യൂത്ത് ലീഗിന്റെ അനുഭാവികളും പ്രവർത്തകരും സഹയാത്രികരുമായ ഇന്ത്യയിലും പുറത്തുമുള്ള ആളുകൾ ബാങ്ക് മുഖാന്തരം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ടാണ്, പണമാണ് ഈ 39,00,000 രൂപ. അതേസമയം ഒരു വെള്ളിയാഴ്ച നമസ്കാരത്തിന് ശേഷം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായി ബക്കറ്റ് പിരിവ് നടത്തിയിരുന്നു കട്ടുവ ഫണ്ട്. ഈ പണം എവിടെ? ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ രൂപ വരുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ പാവപ്പെട്ട പ്രവർത്തകർ ഓരോ വിശ്വാസികളിൽ നിന്നും വെള്ളിയാഴ്ചത്തെ ജുമായ്ക്ക് ശേഷം പിരിച്ച പണം നിങ്ങളുടെ അക്കൗണ്ടിൽ കാണുന്നില്ല. ആ പണം എവിടെ പോയി എന്നുള്ളത് യൂത്ത് ലീഗ് നേതാക്കന്മാർ മറുപടി പറയണം. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിനിയോഗം. ഈ ഫണ്ട് പിരിവിന് ശേഷം ചന്ദ്രികയ്ക്ക് കത്ത് വന്ന വാർത്ത, 25,00,000 രൂപ നിയമ സഹായത്തിനായി കൈമാറി എന്നുള്ളതാണ്. അതിപ്പോ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ നിഷേധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ ഇപ്പോ വ്യക്തമാക്കുന്നത് ആദ്യഘട്ടത്തിൽ 965,000 രൂപ ഈ കേസ് നടത്തിപ്പിന് വേണ്ടി പഠാൻകോട്ടിലെ അഭിഭാഷകനായ മുബീൻ ഫാറൂഖിക്ക് നൽകി എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. ഇത് നിങ്ങൾ തന്നെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കണക്കാണ്. പിന്നീട് അതിനുശേഷം മുബീൻ ഫാറൂഖിയുടെ പങ്കിനെ സംബന്ധിച്ചും മുബീൻ ഫാറൂഖിയുടെ ഇടപെടലിനെ സംബന്ധിച്ചും ഒക്കെയുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്ന സമയത്ത് അത് 765,000 ഞങ്ങൾ മുബീൻ ഫാറൂഖിക്ക് നൽകിയതെന്നും 200,000 രൂപ ഹൈക്കോടതിയിലെ അഭിഭാഷകർക്കാണ് നൽകിയതെന്നും നിങ്ങൾ വിശദീകരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2-3 ചോദ്യങ്ങൾ. ഒന്ന്, മുബീൻ ഫാറൂഖി എന്ന് പറയുന്ന ഒരു സ്വകാര്യ അഭിഭാഷകൻ ഈ കട്ടുവ പോലെയുള്ള വളരെ സാമൂഹിക പ്രസക്തിയുള്ള, സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരുപാട് പേർ ഇതിനകത്ത് സൗജന്യമായി നിയമസഹായത്തിന് വന്ന ഒരു കേസിനകത്ത് മുബീൻ ഫാറൂഖിക്ക് വലിയ തുക ഇത്തരത്തിൽ നൽകി അദ്ദേഹത്തെ കേസേൽപ്പിക്കാനുണ്ടായ സാഹചര്യം എന്ത്? ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമൊക്കെ കുടുംബത്തിന് വേണ്ടി ഹാജരായിരുന്ന, വിചാരണ കോടതിയിൽ ആദ്യഘട്ടത്തിൽ കുടുംബത്തിന് വേണ്ടി വക്കാലത്തിട്ടിരുന്ന ദീപിക സിംഗ് രജാവത് എന്ന് പറയുന്ന പ്രഗത്ഭയായ ഒരു അഭിഭാഷക, ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ പ്രബോണയായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കേസിനെ അവരിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് ഈ പറയുന്ന ലക്ഷക്കണക്കിന് രൂപ നൽകി ഈ മുബീൻ ഫാറൂഖിയെ ഏൽപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നതാണ്. ഇനി മുബീൻ ഫാറൂഖി അല്ലെങ്കിൽ ദീപിക സിംഗ് രജാവത്ത് അവർ അപ്പിയർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു, നിങ്ങൾ പറയുന്നത് പോലെ അവർ വിചാരണ നടപടികളിൽ പങ്കെടുക്കുന്നതിൽ അവർക്ക് വീഴ്ച വന്നു എങ്കിൽ പഠാൻകോട്ടിലും ചണ്ഡീഗഡിലുമൊക്കെ ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ പിന്നെ കേസുകൾ ഏറ്റെടുക്കാൻ തയ്യാറുള്ള നിരവധി അഭിഭാഷകർ, പണം വാങ്ങാതെ സൗജന്യമായി കേസ് ചെയ്യാൻ തയ്യാറുള്ള നിരവധി അഭിഭാഷകർ ഉണ്ടായിരിക്കെ എന്തിനാണ് ഈ മുബീൻ ഫാറൂഖിക്ക് ഇത്ര വലിയ തുക നൽകി നിങ്ങൾ കേസ് ഏൽപ്പിച്ചത്? രണ്ട്, വിചാരണ കോടതി നടപടികളിൽ ഒരു സ്വകാര്യ അഭിഭാഷകന് പങ്കെടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ക്രിമിനൽ നടപടി ചട്ടവും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ കോടതി നടപടികളും അറിയാവുന്ന എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. സുപ്രീം കോടതി തന്നെ 2019 ഒരു വിധിയിലൂടെ അത് വീണ്ടും ആവർത്തിച്ച് ഉറപ്പിച്ചിട്ടുള്ളതാണ്.
സർക്കാർ നിയമിക്കുന്ന പ്രോസിക്യൂട്ടർമാർക്ക് മാത്രമേ ഒരു വിചാരണ നടപടിയിൽ സാക്ഷി വിസ്താരത്തിനോ വാദങ്ങൾ നടത്താനോ സാധ്യതയുള്ളൂ സാധിക്കുകയുള്ളൂ എന്നുള്ള സാഹചര്യത്തിൽ സർക്കാർ അഭിഭാഷകരെ സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമാണ് ഒരു സ്വകാര്യ ഒരു ഇരയുടെയോ കുടുംബത്തിന്റെയോ സ്വകാര്യ അഭിഭാഷകന് ചെയ്യാൻ സാധിക്കുക. അത്തരം സഹായം നൽകാൻ തയ്യാറുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൗജന്യമായി പിന്നെ നൽകാൻ തയ്യാറുള്ള നിരവധി അഭിഭാഷകർ ഉണ്ടായിരിക്കെ ഈ ലക്ഷങ്ങൾ ചിലവിട്ട് മുബീൻ ഫാറൂഖിക്ക് ഏൽപ്പിക്കാനുള്ള കാരണം എന്താണ്? അതോടൊപ്പം എത്ര തവണയാണ് ഇപ്പൊ നിങ്ങൾ പുറത്തുവിട്ട രേഖകളിൽ കോടതി ജഡ്ജ്മെന്റിനകത്ത് മുബീൻ ഫാറൂഖിയുടെ പേരുണ്ടെന്ന് പറയും, അത് നിങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി സാധാരണക്കാരായ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി പറയും. മുബീൻ ഫാറൂഖി മാത്രമല്ല, ഏതാണ്ട് 17-18 അഭിഭാഷകരുടെ പേര് ആ ലിസ്റ്റിനകത്തുണ്ട്. 14-ാമതായി നിങ്ങൾ ഈ പറയുന്ന കുടുംബം കയ്യൊഴിഞ്ഞു എന്ന് പറയുന്ന ദീപിക സിംഗ് രജാവത്തിന്റെ പേരുമുണ്ട്. അപ്പൊ ഒരു കേസിനകത്ത് ഈ കുടുംബത്തെ നിയമപരമായി സഹായിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ പിന്നെ സമീപിച്ച ഒരുപാട് സംഘടനകളുണ്ട്. അതിലൊന്നു മാത്രമാണ് മുസ്ലിം യൂത്ത് ലീഗ്. ആ നിരവധി സംഘടനകൾ അവരുടെ അഭിഭാഷകർ എന്ന് അവകാശപ്പെട്ടിരുന്ന ആളുകളുടെ വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങുകയും അത് കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരാൾ മാത്രമാണ് ഈ മുബീൻ ഫാറൂഖി. എനിക്ക് ലഭ്യമായ രേഖകൾ പ്രകാരം ഏതാണ്ട് ഒരു വർഷത്തിലേറെ നീണ്ട ദൈനംദിന ട്രയൽ വിചാരണ നടപടികൾ നടന്ന ഒരു കേസാണിത്. 114-ലേറെ വരുന്ന സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഈ പറയുന്ന പ്രോസിക്യൂഷനെ അസിസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങൾ നൽകി നിയോഗിച്ച ഈ മുബീൻ ഫാറൂഖി 5-ഓ 6-ഓ തവണ മാത്രമാണ് ഈ പഠാൻകോട്ടിലെ വിചാരണ കോടതിയിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ 5-ഓ 6-ഓ തവണ ഹാജരാകാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇദ്ദേഹത്തിന് ഈ ലക്ഷക്കണക്കിന് രൂപ കേരളത്തിലെ പാവപ്പെട്ട വിശ്വാസികളിൽ നിന്ന് പിരിച്ച് നൽകിയത് എന്ന് മുസ്ലിം യൂത്ത് ലീഗ് മറുപടി പറയണം. അതോടൊപ്പം പിന്നീട് ഈ ഫണ്ടിന്റെ വിനിയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം ഉയർന്നു വരുന്ന സമയത്ത് നിങ്ങൾ വ്യക്തമാക്കിയത് ഞങ്ങൾ 965,000 കൊടുത്തിട്ടില്ല, അതിൽ 2,00,000 രൂപ ഹൈക്കോടതി അഭിഭാഷകനാണ് കൊടുത്തത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം വരുന്ന സമയത്താണ് ഹൈക്കോടതിയിൽ ഈ കേസിൽ ഈ കുടുംബത്തിന് വേണ്ടി ഇരയുടെ പിതാവിന് വേണ്ടി അപ്പീൽ ഫയൽ ചെയ്ത RS ബെയിൻ എന്ന് പറയുന്ന അഭിഭാഷകനെ ഞാൻ ബന്ധപ്പെടുന്നത്. RS ബെയിനെ ബന്ധപ്പെടുന്നതിന് മുമ്പ് ഞാൻ ദീപിക സിംഗ് രജാവത്തിന് ബന്ധപ്പെട്ടിരുന്നു. മുബീൻ ഫാറൂഖിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം ഉയർന്നു വരുമ്പോൾ എന്താണ് മുബീൻ ഫാറൂഖിയുടെ പങ്ക് എന്നറിയാൻ വേണ്ടി അവരെ ബന്ധപ്പെടുകയും ഒരു ദിവസം പോലും മുബീൻ ഫാറൂഖി ഈ കോടതിയിൽ, മുബീൻ ഫാറൂഖിയല്ല ഒരു സ്വകാര്യ അഭിഭാഷകനും ഒരു തരത്തിലുള്ള വാദവും ഒരു തരത്തിലുള്ള സാക്ഷി വിസ്താരവും നടത്തിയിട്ടില്ല എന്നും നടത്താനുള്ള അവകാശമില്ല എന്നും അവർ അടിയുറച്ച് പറയുകയും ആ ശബ്ദരേഖ കേരളീയ സമൂഹത്തിന് മുമ്പിൽ പിന്നെ പുറത്തു വരികയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം പല മാധ്യമങ്ങളും അവരെ ബന്ധപ്പെടുകയും അവരവരുടെ സ്റ്റേറ്റ്മെന്റിനകത്ത് ഉറച്ചു നിൽക്കുകയും പിന്നെ ഒരു തരത്തിലുള്ള പിന്നെ നടപടികളും ഇടപെടലുകളും മുബീൻ ഫാറൂഖിയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്ന് അവർ വ്യക്തമാക്കിയതിലാണ്. പിന്നെ അതിനുശേഷമാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഒരു മാധ്യമ ചർച്ചയ്ക്കകത്ത് ഞങ്ങൾ 2,00,000 രൂപ ഞങ്ങൾ ഹൈക്കോടതി അഭിഭാഷകനാണ് നൽകിയത് എന്ന് പറയുന്നത്. അപ്പൊ ഹൈക്കോടതി അഭിഭാഷകനായ RS ബെയിൻ, അദ്ദേഹം ഒരു അറിയപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകനാണ്, ഈ കേസിനകത്ത് അദ്ദേഹമാണ് ഇരയ്ക്ക് വേണ്ടി അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ഒരിക്കലും അദ്ദേഹം പണം വാങ്ങില്ല എന്നൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ ബന്ധപ്പെട്ടത്. സ്വാഭാവികമായും സംശയിച്ചതുപോലെ അദ്ദേഹവും വ്യക്തമാക്കിയത് ഈ ഇരയുടെ കുടുംബത്തിന്റെ വക്കാലത്തും ഫയലുകളുമെല്ലാം മുബീൻ ഫാറൂഖി എനിക്ക് കൊണ്ടുവന്ന് തന്നിരുന്നു, അവർക്ക് വേണ്ടി അപ്പീൽ തയ്യാറാക്കി അപ്പീൽ ഫയൽ ചെയ്ത് എന്റെ ഒപ്പോടുകൂടിയാണ് ഞാനാണ് ആ കേസിനകത്ത് ഹാജരാകുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനുമാണ് ആ കേസിനകത്ത് ഹാജരാകുന്നത്. പക്ഷെ ഇന്നേ വരെ ഒരു രൂപ പോലും അതിന്റെ ചിലവിലേക്ക് പോലും അവർ കൈപ്പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുകയാണ്. ആ ശബ്ദരേഖയും ഇന്നലെ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വരികയാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി ഓരോ കള്ളങ്ങളും മുസ്ലിം യൂത്ത് ലീഗ് ഓരോ ദിവസവും പറയുന്ന ഓരോരോ കള്ളങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സത്യസന്ധമായ വിവരങ്ങൾ കേരളീയ പൊതുസമൂഹത്തെ ധരിപ്പിക്കേണ്ടതിന്റെ ബാധ്യത ഒരു സംഘടന എന്ന രീതിയിൽ, ഒരു യുവജന സംഘടന എന്ന രീതിയിൽ മുസ്ലിം യൂത്ത് ലീഗിനുണ്ട്. ഈ മറ്റേതൊരു സംഘടനയെ പോലെയും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകേണ്ടതിന്റെ ബാധ്യത, കാരണം ഈ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളീയ പൊതുസമൂഹത്തിൽ നിന്ന് അവരുടെ വികാര വിക്ഷോഭങ്ങളെ പിന്നെ ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഫണ്ടാണ്, അവർ മനമറിഞ്ഞു തന്ന പിന്നെ
ഒരു കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി തന്ന ഫണ്ടാണ്. ആ ഫണ്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ആരാണ് എന്ന് പറയേണ്ട ബാധ്യത മുസ്ലിം യൂത്ത് ലീഗിനുണ്ട്. മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുടുംബത്തെ സഹായിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ കണക്കുകൾ, ഇവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞ കണക്ക് നിന്ന് എത്രയോ പുറകോട്ട് പോവുകയും പിന്നീട് 500,000 രൂപയാണ് ഞങ്ങൾ കൊടുത്തത് കുടുംബത്തിന് പിതാവിന് കൈമാറിയത് എന്ന് പറയുന്ന സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് പിതാവിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വരികയും അതിൽ മുസ്ലിം യൂത്ത് ലീഗ് 500,000 രൂപ കൈമാറിയതായി 2018 മുതൽ 2020 വരെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ വരികയും ഒരു സ്ഥലത്ത് പോലും ഇത്തരത്തിലുള്ള 500,000 രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തായി കാണുന്നില്ല. അപ്പൊ പിന്നീട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഞങ്ങൾ പല ഘട്ടങ്ങളിലായി പല എമൗണ്ടുകളാണ് നൽകിയത് എന്ന് പറയുന്ന ഒരു സാഹചര്യം. അപ്പൊ ഇതൊക്കെ പിന്നെ ബോധ്യപ്പെടുത്താൻ വളരെ എളുപ്പത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ചെയ്യാവുന്നത് അവർ ഈ ഒരു പ്രത്യേക സ്പെസിഫിക് ആയ ആവശ്യത്തിന് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന അക്കൗണ്ട്, കോഴിക്കോട് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ആരംഭിച്ചിരിക്കുന്ന അക്കൗണ്ട്, ആ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റുകൾ ആരംഭിച്ച ദിവസം മുതൽ ഇന്നേ വരെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ, എത്ര പണം വന്നുവെന്നും, കാരണം ഇത് ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രം, ഈ കട്ടുവ ഫണ്ടിന് വേണ്ടി മാത്രം ആരംഭിച്ച അക്കൗണ്ടാണെന്നിരിക്കുകയും അതിനകത്ത് വന്ന ഫണ്ട് മുഴുവൻ, അതിന്റെ വിനിയോഗം മുഴുവൻ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഇരകളുടെ നിയമസഹായത്തിനും കുടുംബസഹായത്തിനും ഒക്കെ ആണെന്നിരിക്കുകയും, അതല്ലെങ്കിൽ ഈ മറ്റേതെങ്കിലും കുടുംബത്തെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ പറയുന്ന ഉന്നാവ് പോലെയുള്ള അതൊക്കെ ബോധ്യപ്പെടുത്താൻ സ്വാഭാവികമായും ഞാൻ പല തവണ സൂചിപ്പിച്ചതുപോലെ 25,000 രൂപയിൽ കൂടുതലുള്ള ട്രാൻസാക്ഷൻ എല്ലാം ബാങ്ക് മുഖേനയാകണമെന്ന് നിയമമുള്ള സാഹചര്യത്തിൽ ഇവർ ഈ അഭിഭാഷകന് കൊടുത്ത പണമായാലും, അതിപ്പോ മുബീൻ ഫാറൂഖിക്ക് കൊടുത്ത 765,000 ആയാലും, ഹൈക്കോടതി അഭിഭാഷകർ കൊടുത്ത 200,000 രൂപ ആയാലും, കുടുംബത്തിന് കൊടുത്ത 500,000 രൂപ എന്ന് ഇവർ അവകാശപ്പെടുന്ന പണമായാലും എല്ലാം, അല്ലെങ്കിൽ പിന്നെ ഉന്നാവ് കുടുംബത്തിനോ മറ്റേതെങ്കിലും ഇരകൾക്കോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളിൽ വ്യക്തമാകുമെന്നിരിക്കുകയും എന്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടുകൊണ്ട് കേരളീയ പൊതുസമൂഹത്തെ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്താൻ മുസ്ലിം യൂത്ത് ലീഗ് തയ്യാറാകാത്തത് എന്നുള്ള ചോദ്യം ഇനിയും ഈ നമ്മുടെ സമൂഹത്തിനകത്ത് നിൽക്കുകയാണ്. സ്വാഭാവികമായും ഈ ഉന്നയിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ടതിന്റെ ബാധ്യത യൂത്ത് ലീഗിനുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന സംഘടന എന്ന രീതിയിൽ സമൂഹത്തിൽ നിന്ന് പാവപ്പെട്ട വിശ്വാസികളിൽ നിന്ന് അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് പിരിച്ച പണം എന്ന രീതിയിൽ ആ ഓരോ രൂപയ്ക്കും മറുപടി പറയേണ്ടതിന്റെ ബാധ്യത, കണക്കു പറയേണ്ടതിന്റെ ബാധ്യത മുസ്ലിം യൂത്ത് ലീഗിനുണ്ട്. സ്വാഭാവികമായും ഈ കണക്കുകളെല്ലാം പറയും എന്ന് തന്നെയാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് മറ്റു ചില ചോദ്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്നത്. ഇപ്പോ ഒരുപാട് പിന്നെ പ്രൊബോണോ ലോയേഴ്സ്, വളരെ പ്രഗത്ഭരായ ഒരുപാട് അഭിഭാഷകർ നമ്മുടെ രാജ്യത്ത് സൗജന്യ നിയമസഹായം നൽകാൻ തയ്യാറായിരിക്കെ, അല്ലെങ്കിൽ നേരത്തെ ഈ കേസിനകത്ത് നൽകിക്കൊണ്ടിരുന്ന ദീപിക രജാവത്തിനെ പോലെയുള്ള ആളുകളെ ഇവർ ബോധപൂർവം കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മാറ്റിയത്, ഇത്തരത്തിൽ ഒരു ഫണ്ട് തിരിമറിക്ക് ഫണ്ട് ക്രമക്കേടിന് സാമ്പത്തിക ക്രമക്കേടിന് കൂട്ടുനിൽക്കുന്ന ഒരു അഭിഭാഷകനെ കൊണ്ടുവരാനാണോ എന്നുള്ള ചോദ്യം കൂടി ഉയർന്നു വരികയാണ്. കാരണം ദീപികയെ പോലെയുള്ളവർ, RS ബെയിൻസിനെ പോലെയുള്ള അഭിഭാഷകർ ഇത്തരം പണം തട്ടിപ്പിന് പിന്നെ കൂട്ടുനിൽക്കില്ല എന്നുള്ള സാഹചര്യമുള്ള സാഹചര്യത്തിൽ പിന്നെ തങ്ങൾക്ക് പറ്റാവുന്ന പിന്നെ ഫണ്ട് വെട്ടിപ്പിന് സൗകര്യമുണ്ടാക്കാവുന്ന അഭിഭാഷകരെ കൊണ്ടുവരാൻ വേണ്ടിയാണോ ഈ സൗജന്യ നിയമസഹായം നൽകിയിരുന്ന പ്രഗത്ഭരായ അഭിഭാഷകരെ മുസ്ലിം യൂത്തിലേക്ക് മാറ്റിയത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് കൂടി അവർ മറുപടി പറയേണ്ടതാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞുകൊണ്ട് മാത്രമേ യൂത്ത് ലീഗ് നേതൃത്വത്തിന് ഇന്നത്തെ വിവാദങ്ങൾക്ക് പിന്നെ അവസാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായി ഇതിന് മറുപടി പറയുന്നതുവരെ ഈ ചോദ്യങ്ങൾ കേരളീയ മനസാക്ഷിയുടെ കേരളീയ സമൂഹത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് യൂത്ത് ലീഗ് നേതൃത്വം മനസ്സിലാക്കേണ്ടത്.